അസ്സലാമു അലൈക്കും. എല്ലാ കുട്ടികൾക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടു നോക്കിയിട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ ആദ്യം തന്നെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഒരുപാട് മട്ടരി ഉണ്ടാവില്ല, നമ്മൾ റേഷൻ പീടിയിൽ നിന്നൊക്കെ കിട്ടുന്ന മട്ടരി ഉണ്ടല്ലോ. അപ്പോൾ അത് ചോറ് വെച്ചാൽ അധികം ആളുകൾക്കും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ എനിക്ക് മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ, എനിക്ക് എൻ്റെ മൂക്കും ബാക്കി എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ മട്ടരി തീർന്നും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ നമ്മൾ ടിന്നൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടിന്നൊക്കെ കഴുകി വെക്കട്ടെ. അപ്പോൾ ഇനി റംസാനൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും നമ്മൾ ടിന്നും കാര്യങ്ങളൊക്കെ ഒഴിയുന്നതിനനുസരിച്ച് നമ്മൾ കഴുകി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടരിയൊക്കെ നന്നാക്കി കഴുകി നമുക്ക് ഊറ്റി വെക്കട്ടോ. ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങോട്ട് കഴുകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേന് വന്നിട്ടില്ല, എന്താണെന്നറിയില്ല. പേനിന് മട്ടരി ഇഷ്ടമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പേൻ വന്നിട്ടില്ല, എന്നാലും എന്തോ ഒരു ചില അരികളൊക്കെ വേറൊരു രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കി ഒന്ന് കഴുകി ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് ഊറ്റാൻ വേണ്ടി വെച്ച് പോയപ്പോൾ ഉണ്ട് നമ്മളെ മീൻകാരം കൂക്കുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം അവിടെ വെച്ച് പോയി. മീൻകാരനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വീപ്പാവല്ലോ. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം കേട്ടോ പിന്നെ ഊറ്റാൻ നിന്നത്. അപ്പോൾ കല്ലുണ്ടാവും, കല്ലൊക്കെ നല്ലോണം അരിച്ച് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ചോറും കറികളൊക്കെ ആ അടുപ്പത്ത് തന്നെ നമുക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോൺ സ്റ്റിക്ക് ഒന്നല്ല കേട്ടോ, ഇതൊരു സൈസ് വേറൊരു ഇതാണ് പാത്രമാണ്. അപ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയും അതൊന്നും നമുക്ക് ഈ പാത്രത്തിലിട്ട് വയറ്റാൻ കഴിയില്ല കേട്ടോ, അടി പിടിക്കുക. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അരി വറുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ ചെയ്യൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യലുണ്ട്, മട്ടരി ആയാലും റേഷൻ അരി ആയാലും ഒക്കെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണേ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ ഇനി മുന്നോട്ടേക്ക് ഇന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് കളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ കേട്ടോ വീഡിയോസൊക്കെ നിങ്ങളായിട്ട് മുന്നിൽ ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതാ നമ്മളെ അരി ഒരു ട്രിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാ ഞാൻ പറഞ്ഞല്ലോ അരി, ചില അരി ഇങ്ങനെ ഒരു വെയിറ്റ് ഇല്ലാത്ത ചില അരികളുണ്ട് കേട്ടോ. ആ അരിയൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ബ്രൗൺ കളറായിട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അരിയൊക്കെ അവിടെ മാറ്റി വെച്ച് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ പിന്നെ രാത്രിയാണ് കൊണ്ടുവന്നത്. അപ്പം പിന്നെ കുറച്ച് നല്ല നിലക്കടലുണ്ടല്ലോ, അതൊന്ന് വറുത്ത് ചൂടാക്കിയതാണ് കേട്ടോ, വറുത്തതല്ല. അപ്പോൾ ഒരു കവർ നിറച്ച് അണ്ടിപ്പരിപ്പും കൊണ്ടുവന്നതിന് കേട്ടോ. അപ്പോൾ ഞാൻ മാരി പുസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി വന്നപ്പോഴേക്ക് ഇതാ നമ്മളെ കവറിനൊക്കെ അണ്ടിപ്പരിപ്പ് എങ്ങോട്ടോ മോഷണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ കൊണ്ടുവന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഒളിപ്പിച്ച് വെക്കലാണ്. അപ്പോൾ ഇത് മരി പുസ്കരിക്കാൻ വേണ്ടി വേഗം നിസ്കരിച്ച് ഓതലൊക്കെ കഴിഞ്ഞ് വരാമെന്ന് ഞാൻ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോഴേക്ക് ഇവിടെ കാലിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മക്കളല്ലേ കഴിക്കുന്നത്, കഴിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലിട്ട് ഒന്ന് അതൊന്ന് ചൂടാക്കിയെടുത്ത് മാറ്റി വെക്കട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ശർക്കര ഒക്കെ വാങ്ങുമ്പോഴേ ഈ ശർക്കര നളത്ത് പോകലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ ശർക്കരക്ക്. അപ്പോൾ ഇനി നിങ്ങൾ ശർക്കര നിങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ ശർക്കര വാങ്ങലോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ടിന്നിലേക്ക് ഇടുമ്പോൾ ഒരു ടിഷ്യൂ വെക്കുക, ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് വേണം നമ്മൾ ശർക്കര ഇടാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ എത്ര ശർക്കര പുറത്ത് വെച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ഒരു ഫംഗസ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്കിവിടെ ഒരു ഫംഗസും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കവർ ചെയ്തിട്ട് ഒരു ടിഷ്യൂ കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. നല്ലോണം ഹെയർ ടൈറ്റ് ഇട്ട് മൂടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ രാത്രിയാണല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ പൊടിക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മണിയായിട്ട് ഞാനത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് കുറവായിരിക്കും സന്ധ്യാസമയത്തൊക്കെ. അപ്പോൾ വോൾട്ടേജ് ഉള്ള ടൈമിന് തന്നെ പൊടിക്കാനൊക്കെ വിചാരിച്ച് നമ്മൾ പൊടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ 10 മണി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഒത്ത് ഒരുമിച്ചൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഉള്ള സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മൾ ആണുങ്ങളോട് എത്രയെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കുമ്പം ചിലപ്പോൾ ഓൾക്കും ദേഷ്യം പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അധികം ദേഷ്യം പിടിപ്പിക്കാൻ മെനക്കെടലില്ല കേട്ടോ. ഒരു വട്ടം ഞാൻ സാധനത്തിന് പറയും, കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉള്ള കാര്യം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് നാളെയും ഒന്നും കൂടെ പറയും. അപ്പോൾ കൊണ്ടുതരും കേട്ടോ, നേരം വൈകിയാലും കൊണ്ടുതരും. അപ്പോൾ ഞാൻ ഈ അരി വറുത്ത് ഇനി അതിൻ്റെ ചൂടൊന്നും പോകണ്ടെന്ന് വെച്ച് നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചത് ഇതിനെ നമ്മൾ ചെറിയ ജാറിലിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തതെന്നല്ലേ. അതല്ല കേട്ടോ, നമ്മളിങ്ങനെ ഈ അരി ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പോഴല്ലോ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ട പിടിക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ് കേട്ടോ ഇതിനെ ഞങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ അരിയൊക്കെ പൊടിച്ചതിലേക്ക് മാറ്റാം, കുറച്ചേ ഞാൻ ആക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളെ ഈ കൈയ്യോണ്ടൊന്നും എപ്പോൾ കുറേ ഉണ്ടയൊന്നും ആക്കിയെടുക്കാൻ കഴിയില്ല കേട്ടോ. നമ്മളെക്കൊണ്ട് കഴിയുന്ന പരിമിതിക്കുള്ളിൽ നമ്മളെല്ലാം ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതാ ഒരു കുറച്ച് നിലക്കണ്ടല്ലേ നമ്മൾ അരിയൊക്കെ പൊടിച്ച
ജാറിലേക്ക് തന്നെ ആ നിലക്കടലയെ ആ അണ്ടിപ്പരിപ്പൂട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങളടുത്ത് ബദാം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ഉരുളിയിലൊക്കെ ശർക്കരയും തേങ്ങ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് ഇടിച്ച് ഇങ്ങനെ ഇടിച്ചിടിച്ചടിച്ച് പരുവത്തിലാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അതൊക്കെ പാരക്കൊണ്ട് അല്ലെ കയ്യ ഉരുളും ഒലക്കയും ഒക്കെ ഇടണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. അപ്പം ഞാൻ എനിക്ക് നമ്മളെ വീട്ടിലെ സ്ത്രീകൾക്ക് കയ്യെളുപ്പത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും വരില്ല. അപ്പം നമ്മളെ കയ്യെളുപ്പം എന്താണോ അത് ചെയ്യുക. അതുപോലെ ഒരു കയ്യെളുപ്പം ഇല്ലാത്ത പരിപാടിയാണ് എനിക്ക് തേങ്ങ ചെറുകൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പൂണ്ടെടുത്താൽ കുഴപ്പമില്ലല്ലോ, എന്നിട്ട് മിക്സീനെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നടിച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങ ചെരുകിയോണായി വരും കേട്ടോ. അപ്പോൾ നമ്മളെ സ്ത്രീകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പം അല്ലേ എന്നപ്പോൾ അത് മാറ്റി പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളെ ശരീരമാണ് നമുക്ക് വലുതിട്ട് അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ എന്ന് വിചാരിക്കണം. അപ്പോൾ തേങ്ങ ചെരുകുമ്പോൾ ഈ ഷോൾഡറൊക്കെ വേദന ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസം കേട്ടോ. തേങ്ങ ചെരുകുമ്പോൾ ഒന്നാമത് എനിക്ക് മടി, അതാണ് എൻ്റെ കൈക്ക് വേദന ഉള്ളതുകൊണ്ട് എനിക്ക് തേങ്ങ തീരെ ചെരുകരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഒരു അഞ്ചച്ച് ശർക്കരയൊക്കെ ഉരുക്കാൻ വെച്ചിനെ അതിലേക്ക് കുറച്ച് ഏലക്ക കുരു മാത്രം എടുത്തിട്ട് അതും നമ്മളെ ഇടിക്കല്ലിലിട്ട് കുത്തിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ആദ്യം എൻ്റെ മോൻ ഇവിടെ ചെരുകി തരലുണ്ട്. എൻ്റെ മോള് ചെറുതാണല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെ ചിരവൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. ഫിറ്റിംഗ് അല്ലാത്ത അങ്ങനെ ചാരി നിൽക്കുന്നതാക്കിയപ്പോൾ ഓന് ചിരകാനും ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഓന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അപ്പം എല്ലാം ഇപ്പം എൻ്റെ തലയിൽ തന്നെ ആയിട്ട് ഞാനിപ്പോൾ അധികം എങ്ങനെ കേട്ടോ ചെയ്യൽ ചിരകുന്നതിനും പകരം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി. നമ്മളെ ശർക്കരയൊക്കെ ഞാൻ അരിച്ചെടുത്തിനെ, എന്തെങ്കിലും കല്ലുമുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളെ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ പൊടികളുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ച് അത് ഈട്ടിട്ട് നമ്മൾ ഇതിലേക്ക് പൊടി ഇടുമ്പോൾ പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ പത്തിരിക്ക് കളരിയോണമായി പോകും. അപ്പോൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ചീച്ച ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഒരു ബാലൻസിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. ഉപ്പ് ഒന്നും കൂടി പോവരുതേ. അതും ഇട്ടിട്ട് നമുക്ക് നമ്മളെ പൊടികളിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ ഇവിടെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ അരി ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാനിതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം നമുക്ക് രാവിലെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ശർക്കര വെള്ളത്തിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ട കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളധികവും ശർക്കരയും തേങ്ങയും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയല്ലേ ചെയ്യുക തേങ്ങയും. അപ്പോൾ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലൊരു എളുപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണേ. അപ്പോൾ ഏലക്കായിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ അത് ഇടാം, നല്ല ജീരകത്തിൻ്റെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ നമ്മൾ ബേക്കറി നിന്നൊക്കെ എപ്പോഴും ബേക്കറിയൊക്കെ വാങ്ങി ചായയൊക്കെ കൂട്ടുന്ന ഒരു നേരമൊക്കെ നമുക്ക് മട്ടരിയോ റേഷൻ അരിയോ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റേഷൻ അരി കൊണ്ട് ചോറൊക്കെ വെച്ച് തന്നുമ്പോൾ ഒരു മടിപ്പ് വരൂലേ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ മാറ്റി പിടിക്കാൻ പറ്റും. നല്ലൊരു പലഹാരം കേട്ടോ. രാത്രി ആക്കി വെച്ചാൽ രാവിലെ ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കണ്ട. നല്ല മധുരമില്ലാത്ത കട്ടൻ ചായ ഇതൊരു രണ്ട് ഉരുളേ മൂന്ന് ഉരുളേ അങ്ങോട്ട് കഴിച്ചാൽ മതി കേട്ടോ കുട്ടികൾക്കും കൊടുക്കുക. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചോറും വെച്ച് കൊടുത്താൽ നമ്മളെ രാവിലത്തെ കടിയും റെഡിയാണ്, എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചാണ് രാത്രി തന്നെ ആക്കാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ പാത്രത്തിൽ ലേശം ചൂടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് എൻ്റേതായ കൈവിന് ഷെയ്പ്പാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ കയ്യെളുപ്പം എങ്ങനെ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യല് കേട്ടോ. അപ്പോൾ അത് എനിക്കിപ്പോൾ കയ്യെളുപ്പം എൻ്റെ ഒരു ഇങ്ങനെ പിടി നമ്മൾ ചോറൊക്കെ പിടിയാക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഞാനതങ്ങനെ ആക്കി രാവിലത്തേക്കുള്ള എനിക്കും മക്കൾക്കും അപ്പക്കുള്ളതും ആക്കിയതിന് ശേഷം അതാ ബാക്കിയുള്ളത് നല്ലൊരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഇട്ടല്ലേ പെട്ടെന്ന് കേട് വരും കേട്ടോ. വേനലൊക്കെ ആയതുകൊണ്ട് ഏറി വന്ന ഒരു ദിവസം മാത്രം ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തിന്നുന്ന കുറച്ച് മുന്നെടുത്ത് പുറത്ത് വെച്ചാൽ നല്ല അടിപൊളി അരിപ്പൊടി ഇവിടെ കിട്ടും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ എല്ലാം ചേർത്ത് കൂട്ടിയാലും നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇങ്ങനത്തെ ഒക്കെ വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക കേട്ടോ. അതുപോലെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരോടും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.